നമസ്കാരം. തകിടിയിൽ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പറമ്പുശ്ശേരി വല്ലഭപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത്. ഹൈന്ദവ വിശ്വാസപ്രകാരം ത്രിമൂർത്തികളിൽ പരമാത്മാവായ മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ 9-ാമത്തെ അവതാരമൂർത്തിയാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ. മഹാവിഷ്ണുവിൻ്റെ പൂർണ്ണാവതാരമായ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ധർമ്മസംരക്ഷകനായും പ്രപഞ്ചപരിപാലകനായും ഈ പറമ്പുശ്ശേരി വല്ലഭപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തൻ്റെ ഭക്തർക്ക് അനുഗ്രഹം ചൊരിയുന്നതിനായി നിലകൊള്ളുന്നു. എറണാകുളം ജില്ലയിലെ ആലുവ താലൂക്കിൽ കുറുമശ്ശേരിക്കടുത്ത് പറമ്പുശ്ശേരി എന്ന സ്ഥലത്താണ് പറമ്പുശ്ശേരി വല്ലഭപുരം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 1000 വർഷത്തിലേറെ പഴക്കമുള്ളതാണ് ഈ ക്ഷേത്രം. വർഷങ്ങൾക്ക് മുൻപ് മാരാമറ്റത്തുമനയിലെ നമ്പൂതിരിക്ക് സന്താനങ്ങളില്ലാതെ വന്നപ്പോൾ തൻ്റെ ഉപാസനമൂർത്തിയായ ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിച്ചു പോരുകയും ചെയ്തതിൻ്റെ ഫലമായി സന്താനലബ്ധി ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം നമ്പൂതിരി ക്ഷേത്രം പണിതുകയും ഭഗവാനെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് വിശ്വാസം. ഈ ക്ഷേത്രത്തിൽ ഉപദേവതകളില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ആലുവ തന്ത്രവിദ്യാപീഠത്തിൻ്റെ കീഴിലുള്ള തന്ത്രിവര്യനും മേൽശാന്തി മാരമറ്റത്തുമനയിലെ കുട്ടൻ തിരുമേനിയും ഭഗവത് ചൈതന്യം വർദ്ധിപ്പിക്കുന്നതിനായി നിലകൊള്ളുന്നു. മകരമാസത്തിലെ കാർത്തിക നാൾ ആറാട്ട് വരത്തക്ക വിധം 9 ദിവസമാണ് ക്ഷേത്രത്തിലെ കൊടിയേറ്റ് ഉത്സവം. ഉത്സവത്തോടനുബന്ധിച്ച് 6 ദിവസം അന്നദാനവും നടത്തപ്പെടുന്നു. ഭക്തജനങ്ങളാൽ തെരഞ്ഞെടുക്കുന്ന ഭരണസമിതിയാണ് ഈ ക്ഷേത്രത്തിൻ്റെ ഭരണച്ചുമതല വഹിക്കുന്നത്. ആലുവ മാള റൂട്ടിൽ കുറുമശ്ശേരി ജംഗ്ഷനിൽ നിന്നും പറമ്പുശ്ശേരി റൂട്ടിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കൃഷ്ണായ നമ ഭക്തവത്സനായ ഭഗവാന്റെ അനുഗ്രഹത്തിലെ നമ്മുടെ ഈ നാട് ഏറ്റവും മോശമായി കിടന്നിരുന്ന സ്ഥലം, ക്ഷേത്രം അധപ്പതനം 1958 EMS നേതൃത്വത്തിലുള്ള ഭരണം വന്നപ്പോൾ ക്ഷേത്ര സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടുപോയതിന് ശേഷം ഇവിടുത്തെ ജീവനക്കാരും മറ്റെല്ലാവരും ഇവിടെ നിന്ന് തിരിഞ്ഞുപോയി. എന്നാൽ ക്ഷേത്രത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ അധികാരിയായ മാരാമറ്റത്ത് വനം അവരത് ഒരു കാരണത്താലും 2 മുടക്കാതെ കൊണ്ടുവന്നു. അത് ഈ ക്ഷേത്രത്തിൻ്റെ ഉൽപ്പത്തി മുതൽക്ക് നാളിതുവരെ നടന്നു വരുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് ഈ 58 ശേഷം സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു. ക്ഷേത്ര സ്വത്തെല്ലാം മറ്റുള്ളവരുടെ കയ്യിലേക്ക് പോയതിന് ശേഷം ക്ഷേത്രം നമുക്ക് പൂജ മാത്രമേ നടത്താൻ സാധിച്ചുള്ളൂ. ചുരുക്കം പറഞ്ഞാൽ മെയിൻ്റനൻസുകളൊന്നുമില്ലാതെ മതിൽ പോലും ഇടിഞ്ഞു പോയി. ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ പൂജയും ഭക്തവത്സവ ഭഗവാന്റെ കാര്യങ്ങളും ഭംഗിയായിട്ട് മാരാമറ്റത്തും മന കൊണ്ടു കാണുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ക്ഷേത്രം അധപ്പതിപ്പിച്ചതിന് ശേഷം ഞങ്ങൾക്ക് നാട്ടുകാർക്ക് അതിലുപരിയായ കഷ്ടപ്പാടുകളായി. ഞങ്ങൾ ഒരു നേരത്തെ ആഹാരത്തിന് പോലും ബുദ്ധിമുട്ടി നടന്നിരുന്ന ആൾക്കാരാണ്. ക്ഷേത്രത്തിൻ്റെ ഉദാഹരണം ഞങ്ങൾ 1997 ഏറ്റെടുക്കാൻ തുടങ്ങി നാട്ടുകാർ. അന്ന് മുതൽക്ക് ഞങ്ങൾക്കും ചെറിയ വിധത്തിൽ ഒരു മേൽക്കയറ്റം കിട്ടി. ഭക്തവത്സവനായ ഭഗവാൻ ഞങ്ങളെ അന്ന് മുതൽക്ക് കടാക്ഷിക്കാൻ തുടങ്ങിയത് ക്ഷേത്രം ഇന്നീ കാണുന്നതെല്ലാം തന്നെ അതിനുശേഷം ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിച്ചതാണ്. അതോടൊപ്പം തന്നെ പറമ്പുശ്ശേരി എന്ന് പറഞ്ഞാൽ നാനാ പ്രദേശത്തിലുള്ള ജനങ്ങൾക്കും ഒരു പരിഹാസമായിരുന്നു. എന്നാൽ ക്ഷേത്രത്തിനെ ഞങ്ങൾ ഉദ്ധരിക്കാൻ തുടങ്ങിയതോടൊപ്പം തന്നെ ഞങ്ങളും കയറി വന്നു. ഇന്ന് സന്തോഷത്തോടെ ഭഗവാന്റെ പേരിൽ ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷിക്കാനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നാടെന്ന് പറഞ്ഞാൽ ഇന്ന് നാനാ പ്രദേശങ്ങളിലെ ജനങ്ങളും അറിയുന്നുണ്ട്. ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിലുപരി അതും അറിയുന്നുണ്ട്. ഈ ക്ഷേത്രം ഉണ്ടായത് തന്നെ ഒരു 1997 ഞങ്ങൾ അഷ്ടമുഖിലെ പ്രശ്നം വയ്ക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ
അധപ്പതനം വളരെ വളരെ മോശമായിരുന്നു. അധപ്പതനം എന്ന് പറഞ്ഞാൽ അധപ്പതനമായിരുന്നു. ആ സമയത്താണ് ഞങ്ങൾക്ക് ഇതിൻ്റെ ഉദാഹരണത്തിന് വേണ്ടി അഷ്ടമൂല്യ പ്രശ്നം വെച്ചാൽ അഷ്ടമൂല്യ പ്രശ്നത്തിൽ കണ്ട വിധി ഒരു തിരുമേനി, അതായത് മാനാവട്ടത്ത് മന ഒരു തിരുമേനി, 1000 വർഷത്തോളം പഴക്കമുണ്ടട്ടോ ക്ഷേത്രത്തിന്. അതിന് മുൻപുള്ള കാര്യമാണ് പറയുന്നത്. അദ്ദേഹം സന്താനലബ്ധിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സേവിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സന്താനലബ്ധി കിട്ടി. അപ്പോഴാണ് അദ്ദേഹം ഈ ക്ഷേത്രം ഇവിടെ ഉണ്ടാക്കിയത്. ക്ഷേത്രത്തിൻ്റെ നിർമ്മാണം അദ്ദേഹം മുഖാന്തരം ഉണ്ടായി. അങ്ങനെ വന്ന് ഇതിന് ശേഷം ഈ 58 ഞാൻ പറഞ്ഞല്ലോ ഈ ക്ഷേത്രം ക്ഷയിച്ചു പോയി. പിന്നെ ഞങ്ങൾ 97 1997 അഷ്ടമൂല്യ പ്രശ്നത്തിൽ കണ്ടത് വിധിപ്രകാരം പുനരുദ്ധാരണം തുടങ്ങി. 2000 നമ്മളുടെ ക്ഷേത്രത്തിന് RC നായർ എന്ന ഒരു വ്യക്തി ഈ കൊടിമരം പ്രതിഷ്ഠിച്ച് ഉത്സവത്തിന് സഹായിച്ച് ഈ 2000 ജനുവരിയിൽ ഉത്സവം തുടങ്ങി. ഉത്സവത്തിൻ്റെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് ആറാട്ടിനാണ്. ആറാട്ട് കാർത്തിക നക്ഷത്രത്തിലാണ്. ജനുവരി മാസത്തിലെ അല്ലെങ്കിൽ മകരമാസത്തിലെ കാർത്തിക നാളിലാണ് ആറാട്ട് നടക്കുന്നത്. ഇന്ന് നമ്മളീ കാണുന്നത് എല്ലാം തന്നെ ഓരോരുത്തരുടെ അതായ അർപ്പണ മനോഭാവത്തോടുള്ള സംഭാവന, എൻ്റെ എന്നുള്ള മനോഭാവത്തോടുകൂടി ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണിത്. ഈ കഴിഞ്ഞ 2-3 വർഷമായിട്ട് നമുക്കിവിടെ നടന്നിരിക്കുന്ന പുരോഗമനം എന്ന് പറഞ്ഞാൽ ഒരു അത്ഭുതം തന്നെയാണ്. അതിനിടയ്ക്കാണ് ഈ ആനപ്പന്തൽ ഒരു കോയമ്പത്തൂർ പാർട്ടിയാണ്, 900,000 രൂപയാണ് വിലാസിനി അമ്മ എന്ന് പറയുന്ന അഡ്രസ്സ് എഴുതി വച്ചിരിക്കുന്ന സ്ത്രീ നമുക്ക് സംഭാവനയായിട്ട് തന്നത്. രമേശ് അവരുടെ മകനാണ്. അവരും വളരെ ബുദ്ധിമുട്ടി ജീവിച്ച ആൾക്കാരാണ്. പക്ഷേ അവരിവിടെ ഒന്ന് കണ്ടതിന് ശേഷം വളരെ വർഷങ്ങളായി അവരിവിടുത്തെ സേവനം നടത്തി വരണു, അവരിവിടെ ഇതിന് ഭാഗഭാക്കളാകുന്നു. അപ്പോൾ അവരുടെ വക ഈ ആനപ്പന്തൽ നിർമ്മിച്ചിരുന്നു. RC നായരെ കൊടിമരം വച്ച് ഈ ഉത്സവത്തിൻ്റെ ആരംഭം കുറിച്ചു. അതിനുശേഷം ഇപ്പോൾ ഈ പ്രദക്ഷിണ വഴി RC നായർ ഉണ്ടാക്കി തന്നു. കൂടാതെ ഒരു എക്സ് സർവീസ്മാൻ KKC നായർ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സ്വന്തക്കാരൻ തന്നെയാണ്, ഇവിടുത്തെ സേവനക്കാരനും കൂടിയാണ്. പിന്നെ ഈ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള ഈ പ്രദക്ഷിണ വഴിക്ക് ഉള്ളിലുള്ള ടൈൽസ് എല്ലാം അദ്ദേഹം സമർപ്പിച്ചു. എല്ലാത്തിലും ഉപരിയായിട്ട് പറയുകയാണെങ്കിൽ നമ്മളുടെ ഊട്ടുവരെയും ഈ കല്യാണ മണ്ഡപവും അത് വളരെ വർഷങ്ങളായിട്ട് ഞങ്ങളിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കാരണം സാമ്പത്തികം അത്ര മോശമാണല്ലോ, എല്ലാം നടക്കണമല്ലോ. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബദരി ഹെർബൽസ് ഒരു ദിവസം വന്നിട്ട് ഞങ്ങൾ അവരെ ചെന്ന് കണ്ടു കഴിഞ്ഞതിന് ശേഷം സഹായിക്കാമെന്ന് പറഞ്ഞു. അതൊരു വലിയ സംഭവമായിരുന്നു. കാരണം എന്നുവെച്ചാൽ ബദരി വന്നതിന് ശേഷം ആ ഊട്ടുവരെയും കല്യാണം കൊണ്ടുപോകും, അത് എല്ലാ കാര്യങ്ങളും ഒരുവിധം ഭംഗിയായിട്ട് നടന്നു. ഇനി അതിന് നടക്കാനുള്ളത് ഇലക്ട്രീഷ്യൻ്റെ വർക്ക് മാത്രമാണ്. അതൊരു 200,000 രൂപ ചിലവാക്കി അതും കൂടി നിർവഹിച്ചാൽ ഞങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം ഭക്തവത്സനായ ഭഗവാൻ ഞങ്ങൾക്ക് അനുഗ്രഹിച്ച് അനുവദിച്ചു തന്നു എന്നുള്ളൊരു വലിയ സന്തോഷത്തോടുകൂടി ഞങ്ങൾ ഇത് അർപ്പിക്കാം. ഉത്സവം മകരമാസത്തിലെ കാർത്തിക ആറാട്ടോടുകൂടിയാണ്, 9 ദിവസത്തെ പരിപാടിയാണ്. തന്ത്രവിദ്യാപീഠം തന്ത്രിവര്യന്മാരുടെ നേതൃത്വത്തിൽ, ആലുവ തന്ത്രവിദ്യാപീഠമാണ് ഇതിൻ്റെ നേതൃത്വം കൊടുക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഇത് നടക്കുന്നത്. 6 ദിവസം അന്നദാനത്തോടുകൂടി ഉത്സവം നടക്കുന്നു. അതിനു മുൻപ് 3 ദിവസം മറ്റു പരിപാടികളെല്ലാം തന്ത്രവിദ്യാപീഠത്തിൻ്റെ തന്ത്രവീര്യന്മാരുടെ നേതൃത്വത്തിൽ ഉള്ളിലെ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തിയതിന് ശേഷമാണ് നമ്മൾ ഉത്സവം ആരംഭിക്കുന്നത്. അത്ര ഭംഗിയായിട്ട് തന്നെ നമ്മുടെ ചടങ്ങുകളെല്ലാം നടന്നു പോകുന്നുണ്ട്. അതിൻ്റേതായ ആ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് അനുഭവത്തിൽപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെയേറെ ശ്രേയസ്സോടുകൂടി ഇവിടെ വരുന്നവരും വലിയ സന്തോഷത്തോടുകൂടി പോകുന്നു. അതുപോലെ തന്നെ ഞങ്ങളുടെ കാര്യങ്ങളും എല്ലാം പറഞ്ഞു നേരം കൊണ്ട് ഭംഗിയായിട്ട് നടന്നു വരുന്നു. മന്ത്രി തന്ത്രവിദ്യാപീഠം തന്ത്രവീര്യന്മാരാണ്. അത് ഒരാളെന്നുള്ളതില്ല, അവർക്ക് പകരത്തിന് പകരം ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ഏതായാലും അവരുടെ നേതൃത്വത്തിലാണ് ഇതെല്ലാം പോകുന്നത്. പിന്നെ മേൽശാന്തി ഇപ്പോഴത്തെ കുട്ടൻതിരുമേനിയാണ്, മാരാമറ്റം കുട്ടൻതിരുമേനിയാണ് നടത്തുന്നത്. അവരുടേതായ ക്ഷേത്രം, ആ കാര്യങ്ങളെല്ലാം തന്നെ ഞങ്ങൾക്ക് യാതൊരു ഇതും ബാധ്യതയില്ലാതെ ശ്രീകോവിലിനുള്ളിലെ കാര്യങ്ങളും ക്ഷേത്രത്തിനുള്ളിലെ കാര്യങ്ങളും എല്ലാം വരവും ചെലവും
രസീത് പോലും എഴുതാതെ ആൾക്കാരോട് പൈസ വയ്ക്കണം, എന്താ വേണമെന്ന് വെച്ചാൽ അവർക്ക് അവർ നടത്തി കൊടുക്കുന്നു. അത് വലിയ സന്തോഷമുള്ള തന്നെയാണ്. പുറമെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കമ്മിറ്റി ഞങ്ങൾ ആയിട്ട് ഞങ്ങൾ നടത്തി പോകുന്നത്. അതും ഞങ്ങൾ യാതൊരു പ്രതിഫലിച്ചയില്ലാതെ വളരെ വർഷങ്ങളായിട്ട് നടത്തി പോകുന്നുണ്ട്. എല്ലാം ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് വളരെ സന്തോഷത്തോടുകൂടി ഈ സമയം വരെ നടന്നുകൊണ്ടിരിക്കുന്നു. ഞങ്ങൾ വിചാരിക്കാത്ത പല കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹം നടത്തി തന്നിട്ടുണ്ട്.